ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ രാവിലെ തന്നെ നിന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് മണി പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോട്ടിലാക്കാൻ വേണ്ടിയിട്ട് നിന്നിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അറിയുന്നത് വെച്ചെങ്ങാണ്ട് സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഒരു ബോട്ടിൽ അവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദാ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു ബോട്ടിലും കൂടി ആക്കി വെക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ബുഷ് രൂപത്തിലാവാൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ കൂട്ടിപ്പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോസിലൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു നെയ്ബറുമാണ്, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് അങ്ങനെ തന്നതായിരുന്നു കേട്ടോ. അവരുടെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട്, അപ്പോൾ അങ്ങനെ തന്നതായിരുന്നു. ഇനിയും ഇപ്പോൾ ഞാൻ മണി പ്ലാന്റ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ചട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ചെടികളൊക്കെ കൊണ്ടുവരണം നമ്മുടെ പുതിയ വീട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കുറച്ച് ചട്ടിയൊക്കെ വാങ്ങിയിട്ട് ഞാൻ കുറച്ച് ചെടികളൊക്കെ സിറ്റൗട്ടിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ചധികം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് വീടിരിക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഇൻഷാല്ലാ എന്നാണെങ്കിലും കുറച്ച് പണികളും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്നാണെങ്കിലും നമ്മൾ അതിലേക്ക് താമസം മാറുമ്പോഴേക്കിന് ചെടികളൊക്കെ നന്നായിട്ട് പിടിച്ചു വരുമല്ലോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നമ്മൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ചെടികളൊക്കെ നമ്മളെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് മുഴുവനായിട്ടൊന്നും പൈസ കൊടുത്തിട്ടൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് മടിയാവും, എന്തിനാ ഇത്ര തോന ചെടിയൊക്കെ പൈസ കൊടുത്ത് വാങ്ങുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കിങ്ങാണ്ട് അങ്ങനെ ആകുമ്പോൾ നല്ല ഭംഗിയല്ലേ, ഒന്നുകൂടി ഇഷ്ടമാവും നമുക്ക് കാണാൻ. അപ്പോൾ എന്തായാലും ഇതാ കണ്ടില്ലേ, നല്ലൊരു ബുഷ് രൂപത്തിലായി തന്നെ സെറ്റ് ചെയ്തുങ്ങാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ ഇലയൊക്കെ നല്ല പച്ച കളറിലായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ വേര് മാത്രം തട്ടുന്ന രീതിയിൽ വെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ രണ്ട് പോട്ടിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ട് പോട്ടിൽക്കും കൂടി ഉള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് പറ്റിയൊരു, അത് കുറച്ച് വലിയ ഇലകളാണ് കേട്ടോ, അപ്പോൾ അതിന് പറ്റിയ പോട്ട് കിട്ടിയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ മീനും കാര്യങ്ങളൊക്കെ നന്നാക്കാൻ ഉണ്ട്, ഇന്നലെ വാങ്ങിച്ച് വെച്ചായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് അവിടെ ഒരു പോട്ട് കിടക്കേണ്ടത്. നമ്മുടെ ഈ ഒരു എന്താ പറയുക, പൈസയും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കണ, നമ്മൾ ചിലർ പൈസയും കാര്യങ്ങളൊക്കെ സ്വരൂപിച്ച് വെക്കൂലേ, ആ ഒരു സാധനം, ആ ഒരു പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കണ്ടില്ലേ കുറച്ച് വലിയ ഇലകളാണ്. അപ്പോൾ അങ്ങനെ മൂന്ന് പോട്ടിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആദ്യമൊന്നും എനിക്ക് ചെടികളോട്ടൊന്നും അങ്ങനെ വലിയ ഒരു ടച്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇഷ്ടമാണ്, പക്ഷേ അങ്ങനെ ഇങ്ങനെ എന്താ പറയുക, സ്വന്തമായിട്ട് ഇങ്ങനെ ചെടികളിങ്ങനെ നട്ടുപിടിക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തോ വല്ലാത്ത ക്രേസാണ് കേട്ടോ ചെടികളോട്. എവിടെ ഒരു ചെടി കണ്ടു കഴിഞ്ഞാലും അതിമൊന്നൊരു പൊട്ട് തരുമോ എന്ന് ചോദിക്കാൻ തോന്നും. അങ്ങനെ എന്തായാലും അതൊക്കെ സെറ്റ് ചെയ്ത് അപ്പോഴേക്കും മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മസാല തേച്ചിങ്ങാണ്ട് പുരട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീന് രണ്ട് സൈഡിൽ നല്ല മുള്ളുള്ളൊരു മീനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുള്ള് തട്ടിയിട്ട് കയ്യിൻ്റെ വിരല് നന്നായിട്ട് കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര നീറ്റലായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൈ കൊടയുന്നത്, നല്ല പോലെ മുറിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുളകും കാര്യങ്ങളൊക്കെ തട്ടിയപ്പോൾ നന്നായിട്ട് നീറ്റല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയോ കൈ കുഴച്ചെടുത്ത്, അപ്പോൾ ആ കുഴക്കുന്ന ടൈമിലും ഒരു മുറി മുള്ള് തട്ടിയിട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും മീനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുങ്ങാണ്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ നബിദിനത്തിൻ്റെ മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ പാപ്പാപ്പ വീട്ടിലുള്ള ദിവസമായിരുന്നു, അവന് വന്നിട്ട് ഒരാഴ്ചയായിരുന്നു. ഇനിയിപ്പോൾ ആൾ ഇന്ന് പോകുകയാണ്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചോറും കറികളൊക്കെ ആക്കണം. ആൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്, കോഴിക്കോടാണ് ആൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പോകുമ്പോഴത്തേക്കും ചോറും കറികളൊക്കെ പെട്ടെന്ന് ആക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ എടുത്തിട്ട് കുറേ ആയിക്കണമെങ്കിലും അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാക്കു തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നു, പിന്നെ അവനും ഇന്ന് പോവാന്ന്. അപ്പോൾ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ, രണ്ടുപേരും ഉണ്ടെന്നുണ്ടെങ്കിൽ. നമ്മുടെ പണികളൊക്കെ അങ്ങനെ നീളും, ഒരുപാട് വൈകിട്ട് അവരുണ്ടെന്നുണ്ടെങ്കിൽ പണികൾ കഴിയാൻ, കാരണം അങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് അങ്ങനെ സമയം പോവും. ഇനിയിപ്പോൾ പോയാൽ ഒരു ഒച്ചയും തിരക്കൊന്നും ഉണ്ടാകില്ല, ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിന്നിലൊക്കെ ട്രൈപോഡുമ്പോൾ ഫോൺ കണ്ടതിന് അപ്പോൾ വന്നെങ്ങാണ്ട് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ചിലപ്പോൾ വന്നെങ്ങാണ്ട് ഹലോ ഗായ്സ്, ഇത് നമ്മളെ മൂത്തേച്ചി മീൻ പിരിച്ചാണ്, അങ്ങനെ ഓരോന്ന് പറഞ്ഞെങ്ങാണ്ട് ബാക്കിൽ അങ്ങനെ ഫോണിൻ്റെ പിന്നിൽ അങ്ങനെ വെറുതെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. എന്നാൽ കാട്ടാൻ തന്നെ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് മുങ്ങും ചെയ്യും. അപ്പോൾ അങ്ങനെ മീൻ മസാല തേച്ചിങ്ങാണ്ട് ഇനിയിപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തെ ഗ്യാസിൽ ഇന്നിപ്പോൾ ഗ്യാസുമ്പോൾ കുക്ക് ചെയ്താലേ നടക്കുള്ളൂ കേട്ടോ. ചോറ് അടുപ്പിൽ വേവുന്നുണ്ട്. അപ്പോൾ ആൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പോവും. അവിടേക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കിനെ എത്തണമല്ലോ. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആവുക കാരണം, അപ്പോൾ അത് കാരണം മീനും ചോറും കറിയൊക്കെ ഒന്ന്, ചോറ് എന്ന് പറയുന്നത് ചോറ് അടുപ്പിൽ വെക്കുന്നുണ്ട്, ഉപ്പേരിയും കറിയൊക്കെ ഒന്ന് ഗ്യാസിലാക്കുക എന്ന്. അപ്പോൾ ദാ ക്യാബേജിന് വേണ്ടതും ചട്ടിയിലിട്ടുങ്ങാണ്ട് അതും കൂടെ ഒന്ന് പെട്ടെന്ന് കുക്ക് ചെയ്തുങ്ങാണ്ട് എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടുപേരും വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയും കേട്ടോ. ഞാൻ ദിനത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയത് കാരണമാണ് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തല്ലൊടിങ്ങാണ്ടാണ് കേട്ടോ. ചിലപ്പോൾ ഓനും കാക്കും ഒന്നാകും, എന്നിട്ട് എൻ്റെ പച്ചിറച്ചി തിന്നും കേട്ടോ. അല്ലെങ്കിൽ ഞാനും കാക്കും ഒന്നാകും, എന്നിട്ട് ഓനെ തിന്നും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തല്ലൊടിങ്ങാണ്ടായിട്ടും നല്ല രസമാണ് എന്തായാലും ഉണ്ടാവുമ്പോൾ. അങ്ങനെ ഇതാ മുരിങ്ങ ഉണ്ടായിരുന്നു നമ്മളെ പാടത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തേങ്ങരച്ചിങ്ങാണ്ട് അതും കറിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും അതുവരായിട്ടുള്ള പാത്രങ്ങളൊക്കെ പെട്ടെന്ന് ചടപടേനെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്നോട് ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെ സിങ്കൊക്കെ ഇങ്ങനെ ഇത്ര ഗ്ലേസിംഗ് ആയിട്ട് നല്ല തിളക്കത്തിൽ എങ്ങനെയാണ് കൊണ്ട് മാനേജ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ എന്തായാലും മിനിമം ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 3 തവണയെങ്കിലും പാത്രം മോറും, രാവിലെ ഉച്ചക്ക് രാത്രി. ഇത് കുറഞ്ഞതാണ് കേട്ടോ, കൂടിയത് അതിലും കൂടും. 10 മണിക്ക് 4 മണിക്ക് ചായ കുടിക്കുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പാത്രം കഴുകാനുണ്ടാവും. ആ കഴുകുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു തുണി വെച്ചിങ്ങാണ്ട്, ഞാൻ തുണിയാണ് കേട്ടോ യൂസ് ആക്കുക, നമ്മളുടെ നെറ്റിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ ആ ഒരു തുണിയാണ് ഞാൻ യൂസ് ആക്കുക കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. സ്പഞ്ചിനേക്കായി എനിക്കിഷ്ടം ഈ ഒരു നെറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് പാത്രം കഴുകാൻ തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് പാത്രം കഴുകിയതിന് ശേഷം ആ ഒരു സിങ്കും ആ ഒരു പൈപ്പും ആ ഒരു ബാക്കിലുള്ള ആ ഒരു ടൈലൊട്ടിച്ച ആ ഒരു ഭാഗം എപ്പോൾ പാത്രം കഴുകിയതിന് ശേഷം ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇടും കേട്ടോ. നല്ലതുപോലെ തുടച്ച് ഇതാക്കിങ്ങാണ്ട് ഒരതി സോപ്പിട്ട് തേച്ച് വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സിങ്ക് കണ്ടില്ലേ നല്ല വെട്ടിത്തിളങ്ങും. എത്ര ഇത് കറ പിടിക്കാതെ വേണമെങ്കിലും നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ഇതാ ആൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുകയാണ്. അപ്പോൾ കാക്കാൻ്റെ മോൻ അവിടെ ഉണ്ട്. അപ്പോൾ അവനെ അന്യം കൊണ്ടുപോകുക എന്ന് പറഞ്ഞ ആളെ മിരട്ടുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഉപ്പാക്കുള്ള ചോറും കൊടുത്തുങ്ങാണ്ട് പിന്നെ ഞാൻ അടിച്ചുവാരി തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഓൻ പോവാണ്ട് തുടക്കാൻ നിന്നിട്ട് കാര്യമല്ല കേട്ടോ. കാരണം അങ്ങോട്ടും നടന്നിട്ടൊന്നായിട്ടും അപ്പോൾ ഓനും പോയി ഉപ്പാൻ്റെ ഫുഡ് ഒരിക്കലും കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും ചോറ് വെച്ചു. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങച്ചാറും മീൻ പൊരിച്ചതും അങ്ങനെയൊക്കെ ആയിട്ട് ഉപ്പേരിയൊക്കെ ആയിട്ട് ഇന്നത്തെ ചോറയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നേരം അയാനെ കുട്ടി എണീറ്റ് ആളെയും കൊണ്ട് കുറച്ച് നേരം അവിടെ ഇന്ന് കളിക്കും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇവാനെ കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവാക്ക് സ്കൂളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവാനെ കൂട്ടി വന്നപ്പോൾ ഇവാക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പാൽ ചായ ഭയങ്കര ഇഷ്ടമായിട്ട്, അപ്പോൾ പാല് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പാൽപ്പൊടി വാങ്ങിയപ്പോൾ ബ്രൂവിൻ്റെ കോഫി പൗഡർ കണ്ടു. അപ്പോൾ അതും ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഇന്നൊരു കോഫിയാണ് കേട്ടോ. അപ്പോൾ അധികം പൊടിയൊന്നും ഇല്ലാണ്ട് അയാനെ കുട്ടിക്കും കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ലൈറ്റായിട്ടൊരു കോഫി ഉണ്ടാക്കിയതാണ്, എന്തോ കോഫി കുടിക്കാനൊരു പൊതിയിട്ട് അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇതാ അയാനക്കുട്ടിക്കും ഇവാക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാനക്കുട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ, വീണ്ടും വീണ്ടും ചോദിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ഇവാൻ്റെ കുളിയും കാര്യങ്ങളും എല്ലാതും കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ എഴുതാനും കാര്യങ്ങൾക്കൊക്കെ കുത്തിരുന്നിക്കുകയാണ്. അപ്പോൾ ഇവ എഴുതും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പുറത്ത് ഒരാൾ മാക്സിമം എങ്ങനെ വെറുപ്പിക്കാമെന്നുള്ളത് ആലോചിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവാനെ തല്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കണ്ടോ എങ്ങനെ ഓൾക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, അതിനാരുടെങ്കിലുമൊക്കെ ഇങ്ങനെ എപ്പോഴും വെറുപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇനി ഉച്ചക്ക് പൊരിച്ചതിൻ്റെ ബാക്കി മീൻ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തുങ്ങാണ്ട് തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെക്കുകയാണ്. അങ്ങനെ അതൊക്കെ പുറത്തേക്ക് വെച്ച് പിന്നെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് കുറച്ചധികം തുണികളൊക്കെ മടക്കി വെക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം മടക്കി വെക്കാനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ കൂടുതലൊന്നും ഇന്നത്തെ വീഡിയോ ഷൂട്ടാക്കിയിട്ടില്ല, ഇനിയിപ്പോൾ കിടക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.